കയ്യേറ്റമൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതിന് പാലക്കാട് കോങ്ങാട് MLA KV വിജയദാസിനെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. കയ്യേറ്റമൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് അപായപ്പെടുത്തുമെന്ന MLAയുടെ ഭീഷണി. MLA ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. സാർ, ഞാനൊരു സഹാവ് തന്നെയാണ്. സഖാവ് എന്താ സഖാവ്? നീ സഖാവ? സഖാവിന്റെ പേര് പറയണ്ടാ. എന്താ സഖാവ്? സഖാവിന്റെ പറയുന്ന പാവപ്പെട്ട തൊഴിലാളികൾ നാട്ടുകാരിലൊക്കെ വെക്കിട്ട് കയറി. സാർ, സാർ ഒരു 5 സെന്റ് ഭൂമി പോലെ 5 സെന്റ് പാവപ്പെട്ട തൊഴിലാളികളുടെ പേരിൽ നീ അവിടെ വന്ന് അതിക്രമം കാണിച്ചിട്ട് മേലെ നീ അവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും. അവിടെ ആളുകളുണ്ട്, ജനങ്ങളുണ്ട്. SI നായത്തിന് CI നായത്തിന് കാല് വെട്ടിപ്പൊടിച്ച പാരമ്പര്യമാണ് മണ്ണാർക്കാടുള്ളത്. സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടറിനെ കാല് തല്ലി ഓടിച്ചിട്ട് ഓടിച്ചു. സാർ, ഞാൻ എന്റെ ജോലി മണ്ണാർക്കാട്ടുകാരനെ ഞാൻ വിട്ടിട്ടില്ല. കൈകാര്യം ചെയ്യെന്ന് പറഞ്ഞാലേ എന്റെ കാലുണ്ടാവില്ല അവിടെ വന്ന. ഞാനിവിടെ MLA ആണല്ലോ, ജനപ്രതി അല്ലേ. നീ എന്നോട് പറഞ്ഞ ജനത്തിന് വെക്കിട്ട് കയറിയ അനുസരിച്ചാണ് ഞാൻ കാണിക്കുക. മേലിൽ അത് കടന്നു പോകരുത്. അതുണ്ടെങ്കിൽ എന്നോട് പറ. ഞാൻ ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ സാറിനോട് പറയാ സാർ. ആ, നീ അവിടെ പോയി പ്രവർത്തിക്കണ്ട. സഖാവ് എന്ത് സഖാവ്? അറിഞ്ഞൂടാത്തോട്ടെ. 2 ദിവസം കൂടി ശ്രമിക്കും. അത് നോക്കിട്ട് ബാക്കി കാര്യം പറയാം. ഇപ്പോൾ KV വിജയദാസ്, CPM MLA, കോങ്ങാട് MLAയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ MLA KV വിജയദാസ് തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ KV വിജയദാസ്, താങ്കളുടെ ശബ്ദമാണ് ഇപ്പോൾ ഈ കേരളം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ താങ്കൾ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദം, എങ്ങനെയാണ് താങ്കൾ ഇതിനോട് പ്രതികരിക്കുന്നത്? കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പാമ്പന്തോട് പ്രദേശം, അവിടെ ഒരു അത് ഒരു വനമേഖലയാണ്. ഈ സ്ഥലത്ത് ധാരാളം കൃഷിക്കാർ അവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. ആദിവാസികളുണ്ട് അതിൽ. ആദിവാസി കോളനി കൂടിയാണ് പാമ്പന്തോട് മേഖല. ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ കുട്ടൻ, അതുപോലെ തന്നെ കുട്ടന്റെ മകൻ രാജൻ, മറ്റ് ആദിവാസികളായിട്ടുള്ള ഉണ്ടരായൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവരുടെ വീട്ടിൽ കയറി ഈ റേഞ്ചർ ഭീഷണിപ്പെടുത്തി. മാത്രമല്ല, ഇവർക്ക് ഈ മലയിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളം പൈപ്പിട്ട്, ആ വെള്ളമാണ് അവരുപയോഗിക്കുന്നത്. ആ പൈപ്പ് മുഴുവൻ വെട്ടിമുറിച്ചു. മാത്രമല്ല, അവരുടെ കൃഷിയിടത്ത് വെച്ചിട്ടുള്ള മുഴുവൻ വാഴയും മരങ്ങളും വെട്ടി നശിപ്പിച്ചു. അവരെല്ലാം 1967 മുമ്പ് താമസിച്ചിരുന്ന ആളുകളാണ്. അവർക്കതിനുള്ള രേഖയും ഉണ്ട്. മാത്രമല്ല, പൂഞ്ചോല, ഓടക്കുന്ന് എന്നീ സ്ഥലങ്ങളിലെ വിജയൻ നായർ, ശ്രീധരൻ നായർ. ശ്രീ KV വിജയദാസ്, താങ്കൾ ആ സംഭവത്തിന്റെ വിശദ വിവരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളോട് ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഇതൊരു കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നോ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ അവിടെ വന്നത്? ഒരു ജനപ്രതിനിധിയായ താങ്കൾ ആ ഉദ്യോഗസ്ഥനോട് സംസാരിച്ച ഏറ്റവും മോശമായ ഭാഷയാണ് കേരളം കേട്ടത്. അതുകൊണ്ടുകൂടിയാണ് ഇതൊരു കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിലെ തർക്കമാണോ? കയ്യേറ്റം ഒഴിപ്പിക്കല്ല, കയ്യേറിയിട്ടില്ല. ഇദ്ദേഹമാണ് കയ്യേറിയത്. പാവപ്പെട്ട രേഖയുള്ള ആദിവാസികളുടെയും അവിടുത്തെ നാട്ടുകാരുടെയും ഭൂമി, ആ കൈവശാവകാശ രേഖയുള്ള ഭൂമിയിൽ റേഞ്ചർ അതിക്രമം ചെയ്തിരിക്കുകയാണ്. റേഞ്ചറാണ് അതിക്രമം ചെയ്തത്. മണ്ണാർക്കാട് DFO നിർദ്ദേശപ്രകാരമാണ് താൻ വന്നതെന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ താങ്കളോട് പറയുന്നത് കേൾക്കാം. ഈ അതിക്രമത്തെ ഞാൻ ചോദ്യം ചെയ്തു എന്ന് മാത്രമാണ് ഉള്ളത്. റേഞ്ചർ അപമര്യാദയായിട്ടാണ് ആ കൃഷിക്കാരോട് പെരുമാറിയത്. അവർ ആഴ്ചകളായി അവിടെ ഉറക്കം ഉപേക്ഷിച്ച് കാത്തിരിക്കുകയാണ്. കാരണം ഈ റേഞ്ചർ ഏത് രാത്രി വരും, ഏത് പകല് വരുമെന്ന് അവർക്കറിയില്ല. കുറെ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന്
ശരി, ഞാൻ എനിക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഞങ്ങളുടെ പ്രതിനിധി തന്നെ തരണം ശ്രീ കെ വി വിജയദാസ്. പക്ഷേ അറിഞ്ഞ വിവരം വെച്ച് താങ്കളുടെ കേട്ട വാക്കുകൾ മാത്രമേ എന്റെ മുന്നിലുള്ളൂ. അത് വെച്ച് ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്, താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ അവിടെ കയറി ഈ പറഞ്ഞ ആദിവാസി മേഖലയിലൊക്കെ അതിക്രമം കാണിക്കുന്നുവെങ്കിൽ ഒരു ജനപ്രതിനിധി സ്വീകരിക്കേണ്ട വഴി ഇതാണോ? ഫോണിൽ വിളിച്ച് കാല് വെട്ടുമെന്നുൾപ്പെടെയുള്ള ഭീഷണിയാണോ ജനപ്രതിനിധി ചെയ്യേണ്ടത്? അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഫോണിൽ അവർക്ക് രാത്രിയും പകലും അവർക്ക് ഉറക്കമില്ലാതെ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, അത് ഞാൻ സമ്മതിക്കാം, താങ്കളുടെ വാദം ശരിവെച്ച് അത് സമ്മതിക്കാം. പക്ഷെ ഈ ഫോണിൽ കൂടെ താങ്കൾ ഇങ്ങനെ ഒരു ഭീഷണി നടത്തിയിട്ടില്ല എന്ന് താങ്കൾ പറയുന്നോ? അങ്ങനെ ഭീഷണിപ്പെടുത്തിയതല്ല, ഭീഷണിപ്പെടുത്തി. ശ്രീ കെ വി വിജയദാസ് ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് കാല് വെട്ടും, ഈ ആ വഴി വരണ്ട കാല് വെട്ടും എന്ന് പറഞ്ഞാൽ ഇത് ഭീഷണി അല്ലാതെ പിന്നെ അതിനെ എങ്ങനെയാണ് ശ്രീ കെ വി വിജയദാസ് വ്യാഖ്യാനിക്കാൻ കഴിയുക? ഭീഷണിപ്പെടുത്തിയതല്ല ഈ വസ്തുത. ആ ആളെ ബോധ്യപ്പെടുത്തുന്ന കൈവശാവകാശ രേഖയുള്ള നാട്ടുകാരുടെ ഭൂമിയിൽ അനധികൃതമായി പ്രവേശിച്ച് അവരെ ഉപദ്രവിക്കുന്ന വസ്തുത അയാളെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. ആ പിന്തിരിപ്പിക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ളത് താങ്കൾ സ്വീകരിച്ച ഈ വഴിയാണ് കണ്ടത്? അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തേണ്ട യാതൊരു ഉദ്ദേശവും. ശ്രീ കെ വി വിജയദാസ്, ഈ ഫോണിൽ കൂടെ കേട്ട ശബ്ദം താങ്കളുടെ അല്ല എന്ന് താങ്കൾ പറയുന്നുണ്ടോ? എനിക്കത് കഴിയുന്നില്ല, ഞാൻ അത് കേട്ടില്ല. താങ്കൾ ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുമോ? ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കട്ടെ അത്. ഒരു നിമിഷം, താങ്കൾ അതൊന്ന് ഒന്നുകൂടി കേൾക്കണം. ശ്രീ കെ വി വിജയദാസ്, താങ്കൾ ഒന്ന് കേൾക്കണം, എന്നിട്ട് പ്രതികരിക്കൂ. ഞാനൊരു സഹാവ് തന്നെയാണ്. സഖാവിന്റെ പേര് പറയണ്ട, സഖാവ് സഖാവിന്റെ പറഞ്ഞ പാവപ്പെട്ട തൊഴിലാളി നാട്ടുകാരുടെ ഒക്കെ കേറി. സാർ, ഒരു 5 സെന്റ് ഭൂമി പോലും പാവപ്പെട്ട തൊഴിലാളികളുടെ പേരിൽ നീ അവിടെ വന്ന് അതിക്രമം കാണിച്ചിട്ട്. ശ്രീ കെ വി വിജയദാസ്, ഈ കേട്ട ശബ്ദം താങ്കളുടെ ആയിരുന്നോ? ഇല്ല, താങ്കളുടെ അല്ല. നിഷേധിക്കുന്നു. ശ്രീ കെ വി വിജയദാസ്, താങ്കളുടെ അല്ല എന്ന് ആ ശബ്ദം താങ്കളുടെ അല്ല എന്ന് താങ്കൾ പറയുന്നു? അതെ. ഇങ്ങനെ ഒരു ഭീഷണി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം താങ്കൾ ആരോടും നടത്തിയിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയൊന്നും ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, ഇത് തെറ്റാണ് എന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊന്നും എനിക്ക് ആവർത്തിക്കാൻ കഴിയാത്ത കൊണ്ടാണ് താങ്കൾ തന്നെ കേട്ടതാണ്. ഇത് പറഞ്ഞതൊന്നും താങ്കൾ അല്ല എന്നാണ് താങ്കൾ. ശരി, താങ്കൾക്ക് നന്ദി എന്നെ ഓർമ്മപ്പെടുത്തിയതിന്. അങ്ങനെ അന്യായത്തിനെതിരായിട്ട് ഞാൻ ശബ്ദിച്ചു, അത്ര മാത്രമേ. അന്യായത്തിനെതിരായിട്ടാണോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിന്റെ അവിടെ എന്താ നടന്നതെന്ന് എനിക്ക് വിവരങ്ങൾ അറിയില്ല. പക്ഷേ ജനപ്രതി എന്നുള്ള താങ്കൾ ഈ രീതിയിൽ സംസാരിക്കാമോ? താങ്കൾ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഈ രീതിയിലാണോ എന്നത് മാത്രമാണ് എന്റെ ചോദ്യം. അല്ല, റേഞ്ചർ ഈ രീതിയിലാണോ സമീപിക്കേണ്ടത്? അല്ല, അങ്ങനെ തെറ്റായി സമീപിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ശ്രീ കെ വി വിജയദാസ്. പക്ഷേ താങ്കൾ ജനപ്രതിനിധിയാണ്, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ്. സ്ഥലത്ത് അതിക്രമിക്കുകയാണോ ചെയ്യുന്നത്? എന്റെ നിയോജക മണ്ഡലത്തിൽ ധാരാളം ആളുകളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തണോ? നിയമത്തിന്റെ വഴിയില്ലേ ശ്രീ കെ വി വിജയദാസ്? നിയമത്തിന്റെ വഴിയില്ലേ താങ്കൾക്ക് മുന്നിൽ? തീർച്ചയായും നിയമത്തിന്റെ ഞാൻ പോകും. ആ നിയമ വഴിയിൽ പോകുന്നതിന് മുമ്പാണ് താങ്കളുടെ ഭീഷണി സ്വരം അപ്പോൾ ഈ കേൾക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ കേരളം മുഴുവൻ കേട്ടത്. അതുകൂടി താങ്കൾ ഓർക്കണം. എന്തായാലും ശ്രീ കെ വി വിജയദാസ് ഈ ശബ്ദം അദ്ദേഹത്തിന്റെ അല്ല എന്ന് നിഷേധിക്കുകയാണ്. എന്തായാലും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി കോങ്ങാട് എം എൽ എ കെ വി വിജയദാസ് എന്നുള്ളതാണ് വാർത്ത. ആ ശബ്ദമാണ് നമ്മൾ കേൾപ്പിച്ചത്. പക്ഷെ അദ്ദേഹം എന്തായാലും നമ്മളോട് അദ്ദേഹത്തിന്റെ ശബ്ദമല്ല എന്നുള്ളത് നിഷേധിക്കുകയാണ്.